ആർ ടി ഓഫീസർ നല്ല വർക്കാണല്ലോ ഗവൺമെന്റ് ഓഫീസാണല്ലോ നോക്കി മൈലാളി ആർ ടി ഓഫീസറേ അലൈക്കും നമസ്കാരം ആ അതായാലും ഇത് ഇവിടെ കൊടുക്കണ സാധനം മേടിക്കാൻ വന്നേനി എന്ത് സാധനം ഇവിടെ വണ്ടി ഓടിക്കണ ആൾക്കാർക്ക് ഒരു സാധനം കൊടുക്കൂലേ സ്ഥലം ആഹ് ഞാൻ ഞാനേ രാവിലെ വണ്ടിയിൽ ഇങ്ങനെ പോവുകയെ അപ്പൊ ഇങ്ങനെ പള്ളീന്റെ വളവിൽ എത്തിയപ്പോ ഒരു പോലീസുകാരെങ്ങനെ ഞാനാ വിചാരിച്ചേ ലിഫ്റ്റ് വെച്ചേക്കുന്നു നിർത്തി നിർത്തി കൊടുത്തു പോലീസുകാരനോട് അപ്പൊന്ന് ഞാനെന്റെ ഇറങ്ങി കൊടുത്ത് ഒരു പോലീസുകാരനല്ലേ അപ്പൊ ഞാൻ ചോദിച്ചു ചോദിക്കണം ചോദിക്കണം അപ്പൊ എന്നോട് എടുക്കടാ ലൈസൻസ് എനിക്കുണ്ടത് എനിക്കിത് പ്രസവത്തിലില്ലല്ലോ ഉമ്മെപ്പോഴും പറയാ എനിക്ക് ഒരു ലൈസൻസ് ഇല്ലാത്ത കളിയാ ലൈസൻസ് ഇല്ലാത്ത കളിയാന്ന് ഞാൻ പറഞ്ഞു പോലീസാർ അതിന്റെ അടുത്തില്ല ഇനി ഇപ്പൊ എന്താക്കും എന്റെ വാപ്പന്റെ മുതലാണ്ട റോഡ് കണ്ടി ചാട്ടോ അപ്പൊ ഞാൻ ചോദിച്ചേ പൈസ ഒന്ന് വേണോ പൈസ ഒന്നും വേണ്ട ഓ പുണ് പോലീസാരുടെ കൂട്ടത്തില് ചില നല്ല പണ്ടാടെ അടക്കാൻസ് വേണോ അപ്പൊ ഞാൻ പറഞ്ഞേ കിട്ടാ പയ നാലാം ക്ലാസ് നമ്മള് വല്ലാണ്ട് പഠിച്ചിട്ടൊന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചത് എടാ കിട്ടാ പോയിക്കോ ഞാൻ വണ്ടി വള്ളീനെ അവിടെ സൈഡ് ആക്കിട്ടെ നേരം ഇങ്ങോട്ട് പോന്ന ഒരു രണ്ടു മൂന്ന് ലൈസൻസ് തോട്ടെ രണ്ട് മൂന്ന് ലൈസൻസോ എന്തൊന്നു പോകുമ്പോ വേറെ അങ്ങനെ വാരി കൊരി കൊടുക്കാൻ പറ്റില്ല അത് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ചില പരീക്ഷകളൊക്കെ നടത്തി ചില പരീക്ഷണങ്ങളൊക്കെ നടത്തണം മനസ്സിലായോ ആർക്കാ ലൈസൻസ് പിന്നെ ആർക്കാ പരീക്ഷ ഞാൻ നാലാം ക്ലാസ് അതുകൊണ്ട് ശരിക്കും ഇങ്ങോട്ട് എന്ത് എഴുത്തും പായനൊരു പ്രശ്നം ഞാൻ കുറച്ച് സങ്കല്പികമായിട്ടുള്ള ചോദ്യങ്ങൾ നീ അതിന് സാങ്കല്പികമായി ഉത്തരം പറയും ചോദ്യോത്തരം ശരിയാണ് എന്താ പേര് ആലി എന്താ ജോലി ചൊണ്ണക്കൊരു ചെരുവ് മീകച്ചോടെ ചെരുവുണ്ടായി മീങ്കച്ചോട വൈബ്രേഷൻ ഇട്ടാൽ ഒരിക്കലെ ഹലോ ആ ബഷീറന്നെ പോലീസ് ഇടിച്ചടാ കമ്പനിയാ ഹെൽമറ്റ് ഇല്ല ഹെൽമറ്റ് ഉണ്ടോ എനിക്ക് നേരത്തെ തലേക്കെട്ടല്ലേ ഉള്ളു ലൈസൻസ് ഇല്ലാന്ന് ഏഹ് പൈസ ഒന്നും കൊടുത്തിട്ട് പേടിച്ചോ പണ്ടാർ കാലം പോലീസാണ് പിടിച്ചത് ഞാനിപ്പോ പെടിയാണല്ലേ പോലീസ് സ്റ്റേഷനിലല്ലോ അത് കൊടുക്കുന്ന സ്ഥലമുണ്ടല്ലോ ആടിയല്ലേ രണ്ടോ മൂന്ന് രണ്ടുമൂന്ന് ചോദ്യമൊക്കെ ചോദിക്കാനോ എന്താ തരാറി നിക്കണം മൂപ്പര് ആഹ് അല്ല നാട്ടിൽ എല്ലാവർക്കും ഉണ്ടോ പൊതു ബാബുവിനും സുഖറിനൊക്കെ ഉണ്ടോ ലൈസൻസ് ആർക്കെങ്കിലും ഇല്ലാത്ത എന്റെ എന്റെ മൊബൈലേക്ക് വിളിച്ച പറഞ്ഞാൽ ഉള്ളത് പഠിച്ച അങ്ങോട്ട് വരാ അല്ലേ ഇനി നിങ്ങൾ ഓരോരുത്തരുടെ നിങ്ങൾക്കൊക്കെ പോലെ എന്നാലേ ഈ കടപ്പുറത്തേക്ക് വിട്ട എനിക്കൊരു കൊട്ടം മത്തി എടുത്താൽ ഞാൻ അങ്ങോട്ട് വരാം കളി എന്തായി സത്യനൌട്ടായി കണ്ടോ സച്ചിനെ ഒട്ടായം പോലെ സച്ചിനൊക്കെ ഇനി മീൻപണിക്ക് പോവുകയൊക്കെ പണി കഴിഞ്ഞോ എന്റെ ചോദ്യത്തിലേക്ക് അടക്കാം ഓ നമ്മടു വാ അത് ശരി ഇത്ര നേരായി കളിക്കുന്നത് പിന്നെ ഒരു കാര്യം ആളില്ലാത്ത ഒരു ലെവൽ ക്രോസ് ആണ് വിചാരിക്കാനുള്ളതാണ് ഇനി ചോദിക്കുന്നൊക്കെ സങ്കല്പായിരിക്കും മനസ്സിലാക്കണം ആളുല്യ ഗേറ്റൂല റെയിൽ മാത്രം കിടക്കുക ആ റെയിലിന് നീ ടു വീലർ ക്രോസ് ചെയ്യുമ്പോ ഈ റെയിലിന്റെ നിന്റെ വണ്ടി ഓഫ് ആയി സങ്കല്പത്തിൽ വണ്ടി ഓഫ് ആയി മാത്രല്ല വണ്ടി ലോക്ക് ആയി പോയി പന്ത്രണ്ട് നാപ്പത്തിയഞ്ചിന് ഡ്രൈവറും പന്ത്രണ്ടേന് വണ്ടി ലോക്ക് ആയി രണ്ട് മിനിറ്റ് ും കൂടി പിടിച്ചിട്ടേ ഇങ്ങനെ ഒരു ഭാഗത്ത് ക്ലിച്ച് ഒരു ഭാഗത്ത് കൊണ്ടുവയ്ക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ വണ്ടി ലോക്കായി പോയി അപ്പൊ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് ചോദിക്കുക അങ്ങനെയാണെങ്കിൽ നാട്ടിൽ പോണ്ടി ആ വണ്ടി വിടാ ലോക്കാണ് വീട് ഒരു എട്ട് കിലോമീറ്റർ പോവാൻ വിളിക്കാം വണ്ടിക്ക് എന്ത് കുഴപ്പം ശശീന്റെ എടുത്താൽ കൊടുക്കാം ഓ കണ്ടീഷനായി പണിയെടുക്കും ശശീനെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ നന്നായി ചായ കുടിച്ച് രണ്ടാൾ കൂടി വന്ന് ആക്കം പോലെ വണ്ടിയെടുത്ത് പോയി ഭാര്യ കൊടുത്തിട്ട് പോരേക്ക് വണ്ടി വണ്ടി പോകും ഏതുമ്പോൾ തീവണ്ടി ഏതുമ്പോൾ ഇന്ത്യൻ റെയിൽവേന്റെ തീവണ്ടി ഇന്ത്യൻ റെയിൽവേന്റെ തീവണ്ടി അതുകൊണ്ട്

ഒരാന നിന്റെ വണ്ടീന്റെ ബാക്കിൽ മതൊക്കെ പൊട്ടിട്ട് ഇങ്ങനെ ചിന്നൊക്കെ വിളിച്ചിങ്ങനെ തൊട്ട് തൊട്ടിലാന്ന് പറഞ്ഞു വരിക എന്ത് ചെയ്യുന്നോ ചോദ്യം ഞാനോ ആന ആന ഞാനോട്ടിട്ട് പൊട്ടി വരിക ഞാനാ എന്റെ അല്ല നിന്റെ ബുദ്ധി പരിശോധിക്കുക മുട്ടായിത്തെ പോയപ്പോ ഞാൻ ചോദിക്കട്ടെ ഈ പെരുന്നാത്തരക്കിനട മലയാളിപ്പോ ഇന്ത്യ ഒരു ടൂ വീലർ മാത്രം എന്റെ തന്നെ പണ്ടാരടക്കാൻ ഈ ആ എന്റെ പുറകത്ത് എന്തെങ്ങനെ വരുന്നത് അതിന് വേറെ ടൂ വീലറൊക്കെ ശ്രദ്ധിച്ച കേട്ടോ വയനാട് ചുരം ഇവിടുന്നൊക്കെ പോയോ ടോ വയനാട് ചോരം സങ്കല്പാണ് മനസ്സിലായോ ഈ വയനാട് ചോര ഇറങ്ങി നിന്റെ കാറിൽ ഇങ്ങനെ വയനാട് ചോര ഇറങ്ങി വരിക പോയി ആയിക്കോട്ടെ ഈ വയനാട് നീ നിന്റെ ഇന്നോവയിൽ ഇങ്ങനെ വരിക വയനാട് ഇങ്ങനെ ചോരുകയാണ് ഒരു നൂറ് നൂറ്റീഡിൽ പോകുന്ന സങ്കല്പത്തിൽ എത്ര സ്പീഡിലും സ്പീഡിൽ പിടിച്ച് ഇങ്ങനെ വരികയാണ് അതോ കത്തിച്ച് കോട ഇറങ്ങിട്ടുണ്ട് ൂറ്റി സ്പീഡിൽ കത്തിച്ചു പിടിച്ച് എന്താണ് പൊടിപാട് നൂറ് നൂറ്റി സ്പീഡിൽ വയനാട് വന്നോണ്ട് എന്റെ വണ്ടീന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയിട്ടോ േ എന്നെ മനസ്സിലായി ഇത് മനസ്സിലാക്കപ്പോ പത്താം ക്ലാസ് പാസ്സാവൊന്നും വേണ്ട കാളും എന്തോ അറിയാം പത്താനാന്ന് അപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞതാ ഒലക്കമല പോക്ക് പോകരുതെന്ന് അല്ലേ നൂറ്റി അറുപതിൽ പണ്ടാ ഇറക്കണ്ടോട് ഞാൻ പറഞ്ഞല്ലേ വണ്ടീന്റെ ബ്രേക്കല്ലേ വണ്ടി തന്നെ പോയി പോകും അലാക്കിലെ പോക്കാങ്ങനെ പോയത് ആർ കെ ഓഫീസറാക്കി നിങ്ങൾക്ക് കിട്ടും വണ്ടിന്റെ അഥവാ വണ്ടീന്റെ ബ്രേക്ക് പോയാലേ പുല്ല് കൊടുത്തേക്കടക്കിടത്തോട്ടുണ്ടാവില്ല

അവിടെ നിന്ന് ഞാൻ ഡോർ അടിച്ച് ഞാൻ ഡോർ തുറന്ന് ഞാൻ കഴിച്ചല്ലേ എന്തെ എന്താ എന്തേന്ന് ബ്രേക്ക് 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 പോയ കാരണം അല്ല എന്താ ഓന്ന് കളിക്കുമ്പോ കളിക്കണം എന്തേക്ക് തീർപ്പിച്ചാണ് ഞാൻ പറഞ്ഞതാ ഞാൻ വന്നപ്പോലും സങ്കല്പി സങ്കല്പിക്കുന്നു ഇത് അങ്ങോട്ട് സങ്കല്പി നോക്കി മനുഷ്യ പോണോ സച്ചിൻ്റെ തോമസ് ബേഗം ഡയലോഗ് ഉഷാറായിട്ടുണ്ടോ ഇൻറോയിൽ സൂപ്പർ ടാലന്റ് ഇടവേളയ്ക്ക് ശേഷം തുടരുന്നു